നമസ്കാരം. പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ ഖമർ ജാവേദ് ബാജ്പ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള വ്യക്തിയല്ല എന്നും മുസ്ലിം വംശജനല്ല എന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ തന്നെ മുൻ മേജറായ ഖാലിദ് ഷാ ഹൈക്കോടതിയിൽ, പെഷവാർ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു അഹമ്മദിയൻ മുസ്ലിമാണെന്നും അഹമ്മദിയൻ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ ഒരു രീതിയിലും ഭരണ സംവിധാനത്തിൽ ഒരിടത്തും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന ആ രാജ്യം മുസ്ലിങ്ങളായി അംഗീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഖാദിയാനി വിഭാഗത്തിലുള്ള വ്യക്തിയാണെന്നും അഹമ്മദിയൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാരണവശാലും സൈനിക പദവികൾ, പ്രത്യേകിച്ചും സൈനിക മേധാവി എന്ന രീതിയിൽ ഇരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് നിർദ്ദേശം നൽകിയ വ്യക്തി ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പെഷവാർ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഖമർ ജാവേദ് ബാജ്പ സൈനിക മേധാവിയായി ചുമതലയേറ്റത് 2016 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫായിരുന്നു അദ്ദേഹത്തിനെ സൈനിക മേധാവിയായി ചുമതലയേൽക്കാൻ ഉള്ള എല്ലാ അംഗീകാരങ്ങളും നൽകിയിരുന്നത്. നേരത്തെ റാവൽപിണ്ടി ക്രോപ്സിന്റെ കമാൻഡർ ആയിരുന്ന ഖമർ ജാവേദ് ബാജ്പേയിയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന് 2016 പ്രൊമോഷൻ കൊടുത്തിരുന്നത്. പിന്നീട് ഇമ്രാൻഖാന്റെ തെഹ്രീക് ഇ ഇൻസാഫ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹവും 3 കൂടി, കഴിഞ്ഞ ഓഗസ്റ്റിൽ 3 കൂടി കാലാവധി നീട്ടിക്കൊണ്ട് കൊടുത്തിരുന്നു. 3 കൂടി കൊടുക്കുമ്പോൾ, അതായത് ഇനിയും അദ്ദേഹത്തിന് 3 സേവനം കൂടി നടത്താനുള്ള സാധ്യതകൾ കൊടുത്തത് ഇമ്രാൻഖാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കാൻ ഖമർ ജാവേദ് ബാജ്പേയിക്ക് കഴിയും എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇന്ത്യയിലെ അധീന പ്രദേശങ്ങൾ, പാകിസ്ഥാൻ അധീനമായി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ കശ്മീരിലെ ലഡാക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒഴിഞ്ഞുകയറ്റക്കാർക്കൊക്കെ പാക് സൈന്യം പരിശീലനം നൽകുന്നു എന്ന് പിടിക്കപ്പെട്ട ലഷ്കർ ഇ തായ്ബ ഭീകരർ പറഞ്ഞിരുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെ പാക് ഭീകര ക്യാമ്പുകൾക്ക് വലിയ ഉത്തേജനം കൊടുക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക മേധാവി തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള പരോക്ഷമായ വാർത്തകൾ അവിടെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖമർ ജാവേദ് ബാജ്പ എന്ന നേതാവിൽ വലിയ രീതിയിൽ ഇന്ത്യ സംശയം പ്രകടിപ്പിച്ചതും ഇന്ത്യയിലേക്കുള്ള ഭീകര പ്രവർത്തനങ്ങൾ, നുഴഞ്ഞുകയറ്റം, അതോടൊപ്പം തന്നെ അതിർത്തിയിലേക്ക് രജൗരിയിലും പൂഞ്ച് ജില്ലയിലുമൊക്കെ നുഴഞ്ഞുകയറ്റത്തിന് സൈന്യത്തിന്റെ ഒത്താശ ഉണ്ട് എന്നുള്ള ഭീകരരുടെ വെളിപ്പെടുത്തൽ, ഇന്റലിജൻസിന്റെ വ്യക്തമായ രേഖകൾ, സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഉൾപ്പെടെയുള്ള രേഖകളുടെ വ്യക്തമായ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിയൽ, ഇതെല്ലാം തന്നെ പാക് സൈന്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടിയിരുന്നത്. ഖമർ ജാവേദ് ബാജ്പ മുസ്ലിം വംശജനല്ല, ഇസ്ലാം വിഭാഗത്തിലുള്ള ആളല്ല എന്ന വാർത്ത വരുമ്പോൾ ശരിക്കും ഇമ്രാൻഖാൻ പ്രതിരോധത്തിലാവുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഖമർ ജാവേദ് ബാജ്പ ഭീകര പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് ഇമ്രാൻഖാന്റെ നെറുകേടിന് കൂട്ടുനിൽക്കുന്ന നേതാവായിരുന്നു എന്ന് പരസ്യമായും പരോക്ഷമായും പാക് മാധ്യമങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നു. ബാജ്പേയിയുടെ നെറുകെട്ട സൈന്യ ഭരണമാണോ അവിടെ നടക്കുന്നത്, അട്ടിമറി ഭരണത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് തന്നെയായിരുന്നു വലിയ ചോദ്യങ്ങൾ വന്നത്. പാക് സൈന്യം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവകളാണ് എന്ന് ഇമ്രാൻഖാനെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ ഒരു വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് വലിയ തലവേദനയായി മാറുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇത് അഹമ്മദിയനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാതി ഉൾപ്പെടെ എടുത്തു കാണിച്ചുകൊണ്ട് പെഷവാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അയോഗ്യനാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ചില വാർത്തകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഖമർ ജാവേദ് ബാജ്പ എന്ന വ്യക്തി പാകിസ്ഥാനിലെ വലിയ നേതാവായി, സൈനിക മേധാവിയായി, ബ്രിഗേഡിയർ ആയിരുന്ന വ്യക്തി, ഇപ്പോൾ പാകിസ്ഥാന്റെ കരസേനാ മേധാവിയായ വ്യക്തി ഒക്കെ ആയിരുന്ന ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുമോ എന്ന വലിയ ചോദ്യമാണ്. അഹമ്മദിയനാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് സൈനിക മേധാവിയാക്കപ്പെട്ടത്. ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സത്യം അറിയാഞ്ഞിട്ടും എന്തുകൊണ്ട് മറച്ചു വെച്ചിരുന്നു? പാകിസ്ഥാന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ പ്രാധാന്യമുള്ളൂ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തത്? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ ഉയിരിത്തിരിഞ്ഞു വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. എന്നിരുന്നാലും അഹമ്മദിയൻ പള്ളികൾ ആക്രമിക്കാൻ പാക് സൈന്യത്തിന് തന്നെ കൃത്യമായ ഉത്തരവുകൾ കൊടുത്തതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനും ബാജ്പ തന്നെയാണോ നേതൃത്വം കൊടുത്തത് എന്ന് വലിയ സംശയമുണ്ട്. എന്നിരുന്നാലും സൈന്യവും അതോടൊപ്പം തന്നെ ഭീകര പ്രവർത്തകരും ഒക്കെ തന്നെ അവിടെ മുസ്ലിങ്ങളല്ലാത്ത, ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ അവരുടെ തന്നെ സൈനിക മേധാവി, കരുത്തനായ നേതാവ് എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ബാജ്പ മുസ്ലിം വിഭാഗത്തിലുള്ള ആളല്ല എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഞെട്ടലോടെ തന്നെയാണ് കേൾക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മരടി വാർത്ത.